എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ എം ജി യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ട് അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് അതായത് ഈ ഒരു ഓപ്ഷനുകൾ പുനഃക്രമീകരിക്കുന്നതിനും അതുപോലെ തന്നെ ഏതെങ്കിലും ഓപ്ഷൻ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് 25-ാം തീയതി വരെ അതായത് 25-ാം തീയതി അവസരം ലഭ്യമാകുന്നതാണ്. ഓപ്ഷനുകൾ പുനഃക്രമീകരിക്കുന്നതിനും ഒഴിവാക്കുന്നതിനും വേണ്ടിയിട്ടാണ് വിദ്യാർത്ഥികൾക്ക് 25-ാം തീയതി ഈ ഒരു അവസരം ലഭ്യമാക്കുന്നത്. പുതുതായിട്ട് അപേക്ഷ നൽകുന്നതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് നിലവിൽ ഈ ഒരു സൗകര്യം ലഭ്യമാക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഹയർ ഓപ്ഷൻസിൽ ഏതെങ്കിലും ഓപ്ഷൻ റിമൂവ് ചെയ്ത് കൊടുക്കണം. അതായത് നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോളേജിൽ വിദ്യാർത്ഥികൾക്ക് തൃപ്തിയുണ്ട്, അതായത് ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അതുപോലെ കോളേജ് ഇഷ്ടപ്പെട്ടു എങ്കിൽ, അതായത് ആ ഒരു കോഴ്സിൽ നിങ്ങൾ സംതൃപ്തരാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹയർ ഓപ്ഷൻസ് വേണ്ടെങ്കിൽ റിമൂവ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഏതെങ്കിലും ഓപ്ഷൻ നിങ്ങൾക്ക് വേണ്ട എന്നാണെങ്കിൽ നിങ്ങൾക്ക് അത് റിമൂവ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് അത് കൺഫർമേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എഡിറ്റിങ്ങിനുള്ള സൗകര്യം എന്ന് പറയുന്നത് ഓപ്ഷനുകൾ പുനഃക്രമീകരിക്കാനും ഒഴിവാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ഒരു അവസരം നൽകിയിട്ടുള്ളത്. അതായത് ഓപ്ഷൻ പുനഃക്രമീകരിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതുപോലെ തന്നെ ഒഴിവാക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്കിപ്പോൾ ഒരു 5-ാമത്തെ ഓപ്ഷൻ കിട്ടി, അല്ലെങ്കിൽ ഒരു 5 ഓപ്ഷൻ നൽകി. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ 2-ാമത്തെ ഓപ്ഷൻ വേണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനാണ് ഒഴിവാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റീ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഓപ്ഷൻ്റെ സ്ഥാനത്തിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. അതായത് 3-ാമത്തെ ഓപ്ഷന് നിങ്ങൾക്ക് 1-ാമതായിട്ട് കൊടുക്കണമെങ്കിൽ ആ ഒരു രീതിയിൽ ഇതിനെ ഇങ്ങോട്ടേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. 2-ാമത്തേതിനെ 4-ാമതായിട്ടും 4-ാമത്തേതിനെ 2-ാമതായിട്ടും കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ സ്ഥാനം ചേഞ്ച് ചെയ്യുന്നതിനാണ് ഈ ഒരു റീ അറേഞ്ച് അതായത് പുനഃക്രമീകരണം എന്ന് പറയുന്നത്. പുതുതായിട്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷനോ അല്ലെങ്കിൽ പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാനോ വിദ്യാർത്ഥികൾക്ക് നിലവിൽ ഇപ്പോൾ അവസരം നൽകിയിട്ടില്ല. അപ്പോൾ നിലവിൽ ഓൾറെഡി ആപ്ലിക്കേഷൻ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രം അവരുടെ ആപ്ലിക്കേഷനിലെ ഓപ്ഷനുകൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിലവിൽ ഇപ്പോൾ സൗകര്യം നൽകിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഓപ്ഷൻസ് റീ അറേഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. അതുപോലെ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് 29-ാം തീയതിയാണ്. അതിനുശേഷം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് കോളേജിൽ ജോയിൻ ചെയ്യാനും അതുപോലെ ഫീ പേയ്മെൻറ്റ് ചെയ്യാനുമുള്ള അവസരം 29 മുതൽ ഈ ഒരു ജൂലൈ 30-ാം തീയതി വരെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾ ആ ഒരു അലോട്ട്മെൻറ്റ് പരിശോധിക്കുക. അതുപോലെ തന്നെ ഓൺലൈൻ രജിസ്ട്രേഷൻ ഓർ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫോർ അഡ്മിഷൻ ബൈ ദ കോളേജസ് ത്രൂ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ്ഡ് ബൈ ദ യൂണിവേഴ്സിറ്റി ഫേസ് 1 എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അതായത് പിന്നീടുള്ള റാങ്ക് ലിസ്റ്റ് വൈ അതായത് പബ്ലിക്കേഷൻ ഓഫ് അതായത് ഒരു കോളേജ് ലെവലിൽ പിന്നീട് അതായത് ഇനി ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്ക് കോളേജ് ലെവലിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നൽകാനാണ് ഇനിയുള്ള ഒരു അവസരം. അതായത് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അവസരം 31-ാം തീയതി മുതൽ ഓഗസ്റ്റ് 1-ാം തീയതിയാണ്. അതായത് ജൂലൈ 31 മുതൽ ഓഗസ്റ്റ് 1-ാം തീയതി വരെയാണ് അതിനുള്ള സൗകര്യമുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് വിദ്യാർത്ഥികൾ വീണ്ടും രജിസ്ട്രേഷൻ ചെയ്യുകയും അതുപോലെ ഇതുവരെ അപേക്ഷ നൽകാത്ത വിദ്യാർത്ഥികൾ ആ ഒരു ഘട്ടത്തിൽ രജിസ്ട്രേഷൻ ചെയ്യുകയും അതിനുശേഷം ഈ ഒരു യൂണിവേഴ്സിറ്റി റാങ്ക് ലിസ്റ്റ് നിങ്ങൾ നൽകുന്ന ഓപ്ഷൻ അനുസരിച്ച് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് നോക്കിയിട്ട് അവിടെ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കോളേജിൽ വിളിച്ച് ചോദിച്ച് അവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ നിലവിൽ ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് ഓപ്ഷൻ നൽകാനുള്ള സൗകര്യം വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിലവിൽ ഉള്ളത് ഓപ്ഷൻസിൻ്റെ സ്ഥാനം ചേഞ്ച് ചെയ്ത് കൊടുക്കാനും അതായത് ഓപ്ഷൻ പുനഃക്രമീകരിക്കാനും ഏതെങ്കിലും ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഡിലീറ്റ് ചെയ്യാനുള്ള സൗകര്യവുമാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് 29-ാം തീയതിയോടെ പ്രസിദ്ധീകരിക്കുന്നതാണ്. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ജൂലൈ 31 മുതൽ ഓഗസ്റ്റ് 1-ാം തീയതി വരെ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു സമയത്ത് വേക്കൻസി ഇല്ലാതെ കോളേജുകൾ കൂടി ഓപ്ഷൻ നൽകാവുന്നതാണ്. കാരണം പല വിദ്യാർത്ഥികളും ചിലപ്പോൾ ആ ഒരു സീറ്റിൽ നിന്ന് മറ്റൊരു കോഴ്സിലേക്ക് കിട്ടുന്ന സമയത്ത് മാറിയിട്ടൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയത്ത് വേക്കൻസി വരുന്ന സീറ്റിലേക്ക് നിങ്ങളെ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിലവിൽ വേക്കൻസി ഇല്ലാതെ കോളേജുകൾ കൂടി നിങ്ങൾക്ക് ആ ഒരു ഘട്ടത്തിൽ ഓപ്ഷൻ നൽകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.